ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂണിറ്റ് 9, ലെങ്ത് ആൻഡ് വെയ്റ്റ്, പാർട്ട് 1. ചിൽഡ്രൻ, ഡു യു ഹാവ് എ ഹാബിറ്റ് ഓഫ് ഡയറി റൈറ്റിംഗ്? വാട്ട് ആർ ദ തിങ്സ് യു റെക്കോർഡ് ഇൻ യുവർ ഡയറി? ഇൻ എ ഡയറി യു ക്യാൻ റെക്കോർഡ് തിങ്സ് ലൈക്ക് യുവർ ഒബ്സർവേഷൻസ്, എക്സ്പീരിയൻസസ്, ലൈക്സ് ഓർ ഡിസ്ലൈക്സ് എക്സെട്ര. കൂട്ടുകാരെ, നിങ്ങൾ ഡയറി എഴുതാറുണ്ടോ? എന്തെല്ലാം കാര്യങ്ങളാണ് ഡയറിയിൽ എഴുതാറുള്ളത്? നിങ്ങളുടെ അനുഭവങ്ങളാകാം, നിങ്ങളുടെ ഇഷ്ടങ്ങളാവാം, നിങ്ങളുടെ നിരീക്ഷണങ്ങളാവാം, അങ്ങനെ എന്തുമാവാം അല്ലേ? യെസ്, ഹിയർ ഈസ് സൗമ്യാസ് ഡയറി. ക്രിസ്മസ് ഹോളിഡേയ്സ് ആർ ഓവർ. വെന്റ് ടു സ്കൂൾ വിത്ത് എ ന്യൂ പെൻസിൽ. ഷോഡ് ഇറ്റ് ടു മൈ ഫ്രണ്ട്സ് ആൻഡ് മൈ ടീച്ചർ. Can you guess its length? She asked. We all wrote down our guesses. Then we actually measured the length. Only 4 of the 30 got their guesses right. Even I couldn't. സൗമ്യ എന്താണ് തന്റെ ഡയറിയിൽ എഴുതിയിരിക്കുന്നത്? ക്രിസ്തുമസ് അവധി കഴിഞ്ഞ് പുതിയ പെൻസിലുമായാണ് ഇന്ന് ഞാൻ ക്ലാസ്സിൽ പോയത്. പുതിയ പെൻസിൽ കൂട്ടുകാർക്കും ടീച്ചർക്കും കാണിച്ചു കൊടുത്തു. ഈ പെൻസിലിന്റെ നീളം എത്രയെന്ന് ഊഹിച്ചെഴുതാമോ? ടീച്ചറുടെ ചോദ്യം പെട്ടെന്നായിരുന്നു. ഞങ്ങൾ എല്ലാവരും എഴുതി. അളന്നപ്പോൾ ക്ലാസ്സിലെ 30 പേരിൽ 4 പേരുടെ ഊഹമാണ് കൃത്യമായത്. എൻ്റേത് പോലും ശരിയായില്ല. റീഡ് ദ ഡയറി. കൂട്ടുകാർ ഡയറി വായിച്ചില്ലേ? Can you guess the length of your pencil? Write it down and then measure the actual length of that pencil using a ruler. കൂട്ടുകാരെ, നിങ്ങളുടെ കൈവശമുള്ള പെൻസിലിന്റെ നീളം നിങ്ങൾക്ക് ഊഹിച്ചെഴുതാമോ? അതിനുശേഷം അതിന്റെ ആക്ച്വൽ ലെങ്ത് ഒരു സ്കെയിൽ ഉപയോഗിച്ച് അളന്നെഴുതുകയും വേണം. Is there any difference in guessed length and actual length? If any, write it down. നിങ്ങൾ ഊഹിച്ചെഴുതിയ നീളവും അളന്നു നോക്കിയപ്പോൾ കിട്ടിയ നീളവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ടെങ്കിൽ അതും കുറിച്ചു വെക്കുമല്ലോ. What is the length of a 10 rupee note? ഒരു 10 രൂപ നോട്ടിന്റെ നീളം എത്രയാണ്? Let's measure it. അളന്നു നോക്കൂ. ഒരു സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അളന്നു നോക്കാം. എത്രയാണ്? Between 13 and 14 centimeters. There are 10 equal parts between every centimeter mark. Can you see that? Yes. There are 10 equal parts between every centimeter mark. ഒന്നിന്റെയും രണ്ടിന്റെയും ഇടയിൽ നോക്കൂ. എത്ര ഭാഗങ്ങളാണുള്ളത്? 10 ഈക്വൽ പാർട്സ് ഉണ്ടല്ലേ. ഒന്ന് കഴിഞ്ഞ് 10 വരകൾ കഴിഞ്ഞിട്ടാണ് 2 എന്ന് എഴുതിയിരിക്കുന്നത്. 1, 2, 3 എന്നിങ്ങനെയാണ് സെന്റിമീറ്റർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നിന്റെയും രണ്ടിന്റെയും ഇടയിൽ 10 ഈക്വൽ പാർട്സ് ഉണ്ട്. There are 10 equal parts between every centimeter mark. The length of one such part is 1 millimeter. ഒന്നിന്റെയും രണ്ടിന്റെയും ഇടയിൽ 10 equal parts ഉണ്ടെന്ന് പറഞ്ഞില്ലേ? Yes, അതിൽ ഒരു പാർട്ട് എന്ന് പറയുന്നത് 1 millimeter ആണ്. അങ്ങനെ 10 millimeters make 1 centimeter.
വണ്ണിൻ്റെയും ടൂവിൻ്റെയും ഇടയിൽ ടെൻ ഈക്വൽ പാർട്സ് ഉണ്ട്. അതിൽ ഒരു പാർട്ടിന് പറയുന്നത് 1 മില്ലിമീറ്റർ എന്നാണ്. അങ്ങനെ 10 മില്ലിമീറ്റേഴ്സ് മേക്ക് 1 സെന്റിമീറ്റർ. 10 മില്ലിമീറ്റർ ചേർന്നാൽ 1 സെന്റിമീറ്റർ. ഓരോ സെന്റിമീറ്റർ അളവുകൾക്കിടയിലും 10 തുല്യഭാഗങ്ങളുണ്ട്. അതിൽ ഒരു ഭാഗത്തിന്റെ നീളമാണ് 1 മില്ലിമീറ്റർ. അങ്ങനെ 10 മില്ലിമീറ്റർ ചേർന്നാൽ 1 സെന്റിമീറ്റർ. നോക്കൂ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ 10 റുപ്പി നോട്ട്? 14 സെന്റിമീറ്റർ 1 മില്ലിമീറ്റർ. 14 സെന്റിമീറ്റർ 1 മില്ലിമീറ്റർ ആണ് ഒരു 10 റുപ്പി നോട്ടിന്റെ നീളം. മെഷർ ദ ലെങ്ത് ഓഫ് എ 20 റുപ്പി നോട്ട് ആൻഡ് എ 50 റുപ്പി നോട്ട്. 20 രൂപയുടെയും 50 രൂപയുടെയും നീളം അളക്കാം. അളന്നു നോക്കൂ, സ്കെയിൽ ഉപയോഗിച്ച് അളക്കുക. എത്രയാണ് കിട്ടുന്നത്? 20 റുപ്പി നോട്ട്, 14 സെന്റിമീറ്റർ, 8 മില്ലിമീറ്റർ. 14 സെന്റിമീറ്റർ ഉണ്ട്. അത് കഴിഞ്ഞ് മില്ലിമീറ്ററിന്റെ എത്ര പാർട്സ് ഉണ്ട്? 8 പാർട്സ് ഉണ്ട്. 8 മില്ലിമീറ്റർ, 14 സെന്റിമീറ്റർ, 8 മില്ലിമീറ്റർ. Now let us measure the length of a 50 rupee note. അളന്നു നോക്കൂ, എത്രയാണ് കിട്ടുന്നത്? 14 സെന്റിമീറ്റർ, 7 മില്ലിമീറ്റർ. 14 സെന്റിമീറ്റർ, 7 മില്ലിമീറ്റർ. Now guess the length of a 100 rupee note and write it down. And then measure the actual length of a 100 rupee note with a ruler. 100 rupee note-inte neelam oohichezhuthaamo? Adinu shesham adu scale upayogichu alannum ezhuthuka. Ethrayanu ningal oohichezhuthiyathu? What is the actual length of a 100 rupee note? Is there any difference in actual length and guessed length? If any, write it down. What I understood. 10 millimeters is equal to 1 centimeter. 100 centimeters is equal to 1 meter. 1000 millimeters is equal to 100 centimeter or 1 meter. എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? 10 മില്ലിമീറ്റർ എന്നാൽ 1 സെന്റിമീറ്റർ ആണ്. 100 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 1 മീറ്റർ. 100 സെന്റിമീറ്റർ എന്നാൽ 1 മീറ്റർ ആണ്. 1000 മില്ലിമീറ്റർ എന്നാലോ 100 സെന്റിമീറ്റർ ആണ്. 10 മില്ലിമീറ്റർ ഈസ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ. 1000 മില്ലിമീറ്റർ ഈസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ ഓർ 1 മീറ്റർ. മെഷറിംഗ് റെയിൻ. The picture below shows the amount of rainfall near Idukki Dam for 1 week in August. Measure each and write down. Measuring rain. മഴയുടെ അളവ്. ഇടുക്കി ഡാമിന്റെ സമീപ പ്രദേശത്ത് ഓഗസ്റ്റ് മാസത്തിലെ ഒരാഴ്ച പെയ്ത മഴയുടെ അളവ് സൂചിപ്പിക്കുന്ന ചിത്രമാണ് തന്നിരിക്കുന്നത്. അത് എത്രയെന്ന് അളന്നെഴുതുക. എങ്ങനെ അളന്നെഴുതാം? ഒരു സ്കെയിൽ ഉപയോഗിച്ച് നീളം അളന്നെഴുതുക. നോക്കൂ, സൺഡേ 34 മില്ലിമീറ്റർ. ചിത്രത്തിലെ വരയോട് സ്കെയിൽ ചേർത്ത് വെച്ച് അളന്നു നോക്കൂ, എത്രയാണ് കിട്ടുന്നത്? 3 സെന്റിമീറ്റർ 4 മില്ലിമീറ്റർ എന്നാണല്ലേ. അതായത് 34 മില്ലിമീറ്റർ. 3 സെന്റിമീറ്റർ എന്നാൽ 30 മില്ലിമീറ്റർ ആണ്. പിന്നെ 4 മില്ലിമീറ്ററും കൂടിയുണ്ട്. 34 മില്ലിമീറ്റർ. നെക്സ്റ്റ് ഈസ് മൺഡേ. റെയിൻഫാൾ ഓൺ മൺഡേ എത്രയാണ്? അളന്നു നോക്കൂ, 2 സെന്റിമീറ്റർ 9 മില്ലിമീറ്റർ എന്നാണല്ലേ. അതായത് 29 മില്ലിമീറ്റർ. നെക്സ്റ്റ് ഈസ് ട്യൂസ്ഡേ. റെയിൻഫാൾ ഓൺ ട്യൂസ്ഡേ എത്രയാണ് കിട്ടുന്നത്? 3 സെന്റിമീറ്റർ എന്നാണല്ലേ കിട്ടിയത്. 3 സെന്റിമീറ്റർ എന്നാൽ 30 മില്ലിമീറ്റർ.
ടെൻ മില്ലിമീറ്റർ അല്ലേ വൺ സെന്റിമീറ്റർ? അതെ, 3 സെന്റിമീറ്റർ അപ്പോൾ എത്ര മില്ലിമീറ്റർ ആണ്? 30 മില്ലിമീറ്റർ. നെക്സ്റ്റ് ഈസ് വെനസ്ഡേ, എത്രയാണ് കിട്ടിയത്? 34 മില്ലിമീറ്റർ. വെനസ്ഡേ 34 മില്ലിമീറ്റർ. ഇതുപോലെ മറ്റു ദിവസങ്ങളിൽ പെയ്ത മഴയുടെ അളവ് കൂടി കൂട്ടുകാർ അളന്നെഴുതുക. ലെറ്റേഴ്സ് റീറൈറ്റ്, മാറ്റി എഴുതാം. 36 മില്ലിമീറ്റർ ഇസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ 6 മില്ലിമീറ്റർ. 25 മില്ലിമീറ്റർ എങ്ങനെ എഴുതാം? 20 മില്ലിമീറ്റർ എന്നാൽ 2 സെന്റിമീറ്റർ അല്ലേ? യെസ്. പിന്നെ ബാക്കി എത്രയുണ്ട്? 5 മില്ലിമീറ്റർ കൂടി ഉണ്ട്. എങ്ങനെ എഴുതാം? 2 സെന്റിമീറ്റർ 5 മില്ലിമീറ്റർ എന്ന് എഴുതാം. ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് വൺ. 104 മില്ലിമീറ്റർ എങ്ങനെ എഴുതാം? 100 മില്ലിമീറ്റർ എന്നാൽ എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. 10 മില്ലിമീറ്റർ എന്നാൽ 1 സെന്റിമീറ്റർ ആണ്. 100 മില്ലിമീറ്റർ എന്നാൽ 10 സെന്റിമീറ്റർ ആണ്. ബാക്കി ഇനി എത്രയാണുള്ളത്? 10 സെന്റിമീറ്റർ 4 മില്ലിമീറ്റർ. 104 മില്ലിമീറ്റർ ഈസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ 4 മില്ലിമീറ്റർ. നെക്സ്റ്റ് വൺ 50 മില്ലിമീറ്റർ ദാറ്റ് ഈസ് 5 സെന്റിമീറ്റർ. 10 മില്ലിമീറ്റർ ഈസ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ. 50 മില്ലിമീറ്റർ ഈസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ. ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് വൺ. 7 സെന്റിമീറ്റർ 3 മില്ലിമീറ്റർ എങ്ങനെ മില്ലിമീറ്ററിലേക്ക് എഴുതാം? 7 സെന്റിമീറ്റർ എന്നാൽ 70 മില്ലിമീറ്റർ ആണ്. പ്ലസ് 3 മില്ലിമീറ്റർ കൂടി ഉണ്ട്. 73 മില്ലിമീറ്റർ. നെക്സ്റ്റ് വൺ 8 സെന്റിമീറ്റർ 9 മില്ലിമീറ്റർ എങ്ങനെ മില്ലിമീറ്ററിലേക്ക് മാറ്റി എഴുതാം? 8 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 80 മില്ലിമീറ്റർ. പ്ലസ് 9 മില്ലിമീറ്റർ ഈസ് ഈക്വൽ ടു 89 മില്ലിമീറ്റർ. 8 സെന്റിമീറ്റർ 9 മില്ലിമീറ്റർ ഈസ് ഈക്വൽ ടു 89 മില്ലിമീറ്റർ. 10 സെന്റിമീറ്റർ 8 മില്ലിമീറ്റർ എങ്ങനെ എഴുതാം? 10 സെന്റിമീറ്റർ എന്നാൽ 100 മില്ലിമീറ്റർ അല്ലേ? യെസ്. 100 + 8 എത്രയാണ്? 108 മില്ലിമീറ്റർ. 10 സെന്റിമീറ്റർ 8 മില്ലിമീറ്റർ ഈസ് ഈക്വൽ ടു 108 മില്ലിമീറ്റർ. നെക്സ്റ്റ് വൺ 5 സെന്റിമീറ്റർ 1 മില്ലിമീറ്റർ ഈസ് ഈക്വൽ ടു 51 മില്ലിമീറ്റർ. 5 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 50 മില്ലിമീറ്റർ പ്ലസ് 1 മില്ലിമീറ്റർ. 51 മില്ലിമീറ്റർ. Let us measure the objects given in the table. Notebook, Max textbook, chalk, crayon, pencil, eraser. Measure the length of your notebook and write it in the table. I measured the notebook in my hand and its length is 18 centimeter 8 millimeter. How can I write the length in millimeter? 18 centimeter 8 millimeter is equal to 188 millimeter. 18 centimeter എന്നാൽ 180 millimeter ആണ്. അതിന്റെ കൂടെ 8 millimeter കൂടി കൂട്ടിയാൽ 188 millimeter. Length of maths textbook എത്രയാണ്? 26 centimeter 2 millimeter എങ്ങനെ എഴുതാം? 26 centimeter 2 millimeter is equal to 262 millimeter. Now measure the length of the remaining objects and write the measurements in both millimeters and centimeter. Little things. What all things you can think of shorter than 1 centimeter? 1 centimeteril താഴെ നീളമുള്ള ഏതൊക്കെ വസ്തുക്കൾ നിങ്ങൾക്കറിയാം? അവയുടെ പേരെഴുതു. റൈസ് ഗ്രെയിൻ,
നെന്മണി 1 സെന്റിമീറ്ററിൽ താഴെയാണല്ലേ. അതെ. പെൻസിൽ പോയിന്റ്, പെൻസിൽ മുന 1 സെന്റിമീറ്ററിൽ താഴെയാണ്. പിന്നെ എന്തെല്ലാമുണ്ട്? വീറ്റ് ഗ്രെയിൻ, പേൾ, മഞ്ചാടി, ക്യുമിൻ സീഡ്, ഫെനുഗ്രീക്, ഗോതമ്പ് മണി, മുത്ത്, മഞ്ചാടി, ജീരകം, ഉലുവ, ബട്ടൺ, പുളിങ്കുരു തുടങ്ങിയവയെല്ലാം 1 സെന്റിമീറ്ററിൽ താഴെ നീളമുള്ളവയാണല്ലേ. അതെ. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ന്യൂസ് കോളംസ് ഇൻ എ ന്യൂസ് പേപ്പർ? ഈസ് ഇറ്റ് സെയിം ഫോർ ഓൾ കോളംസ്? എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഒരു ന്യൂസ് പേപ്പറിലെ 2 വാർത്താ കോളങ്ങൾക്കിടയിലുള്ള അകലം എത്രയാണ്? എല്ലാ കോളങ്ങൾക്കിടയിലുള്ള അകലവും ഒരുപോലെയാണോ? എല്ലാ കോളങ്ങൾക്കിടയിലുമുള്ള അകലം ഒരുപോലെയാണോ? നോ, ഒരുപോലെയല്ല. ടോയ് കാർട്ട്. അപ്പു മേഡ് എ ടോയ് കാർട്ട് യൂസിംഗ് 2 മെഡിസിൻ കാർട്ടൂൺസ്. അപ്പു 2 മരുന്ന് പെട്ടികൾ ഒട്ടിച്ച് നിർമ്മിച്ച കളിവണ്ടിയാണ് ചിത്രത്തിലുള്ളത്. 1 box is 9 centimeters and 6 millimeters long and the other is 7 centimeters and 8 millimeters long. What is the length of his cart? അപ്പു നിർമ്മിച്ച കളിവണ്ടി കണ്ടില്ലേ? 2 മരുന്ന് പെട്ടികൾ ഉപയോഗിച്ചാണ് അപ്പു ആ കളിവണ്ടി നിർമ്മിച്ചത്. ആ കളിവണ്ടിയുടെ ആകെ നീളം എത്ര? ഹൗ ഡു വി ഫൈൻഡ് ഔട്ട്? വി നോ ദ ലെങ്ത് ഓഫ് ഈച്ച് ബോക്സ്. ഓരോ പെട്ടിയുടെയും നീളം എത്രയാണെന്ന് നമുക്കറിയാം. ഈച്ച് ഈസ് ഇൻ സെന്റിമീറ്റേഴ്സ് ആൻഡ് മില്ലിമീറ്റേഴ്സ്. നീളങ്ങൾ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? സെന്റിമീറ്ററിലും മില്ലിമീറ്ററിലുമായാണ് പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ ലെങ്ത് എങ്ങനെ കണ്ടെത്താം? ലെറ്റ് അസ് ആഡ് ദം. നീളങ്ങൾ തമ്മിൽ കൂട്ടി നോക്കാം. 9 centimeters 6 millimeters plus 7 centimeters 8 millimeters. കൂട്ടി നോക്കൂ. 6 plus 8 14 millimeters. 9 plus 7 16 centimeters. 16 centimeters 14 millimeters. 14 millimetersനെ നമുക്ക് സെന്റിമീറ്ററിലേക്ക് മാറ്റിയാലോ? എങ്ങനെ എഴുതാം? 14 millimeters is equal to 1 centimeter 4 millimeters അല്ലേ? Yes, 10 millimeter is equal to 1 centimeter ആണ്. പിന്നെ ബാക്കി എത്രയാണുള്ളത്? 4 millimeter ആണ് ഉള്ളത്. That is 1 centimeters 4 millimeters. 16 centimeters plus 1 centimeters 4 millimeters എത്രയാണ്? 17 centimeters 4 millimeters. Length of the cart is 17 centimeters 4 millimeters. How about changing both to millimeters and adding? രണ്ട് അളവുകളെയും നമുക്ക് മില്ലിമീറ്ററുകളിലേക്ക് മാറ്റി കൂട്ടിയാലോ? എങ്ങനെ മാറ്റി എഴുതാം? 9 centimeter 6 millimeter is equal to 96 millimeters എന്നെഴുതാം. 96 millimeters. 7 centimeters 8 millimeters എത്രയാണ്? 78 millimeter എന്നെഴുതാം. 96 plus 78. കൂട്ടി നോക്കൂ. 6 plus 8 14 4 remainder 1 1 plus 9 10 10 plus 7 17. 174 millimeter. 174 millimeterനെ സെന്റിമീറ്ററിലും മില്ലിമീറ്ററിലുമായി എങ്ങനെ എഴുതാം? 17 centimeters 4 millimeters. Length of the cart is 17 centimeters 4 millimeters. Thanks for watching this video. If you like the video, give a thumbs up. Subscribe the channel and share with your friends. Don't forget to press the bell icon near the subscribe button. You will get all notifications once we upload a new video. Children, see you tomorrow with another video. Thank you.